നമസ്കാരം ഏവർക്കും മലയാള സാഹിത്യ ലോകത്തിലേക്ക് സ്വാഗതം എന്നിലേക്കുള്ള യാത്രയാണ് എൻ്റെ കവിത എന്നെ തന്നെ കണ്ടെത്താനുള്ള യാത്ര അതിനെ എൻ്റെ കവിത കവിതയെന്ന് വിളിക്കാം എന്ന് വിളിച്ചു പറഞ്ഞ കവിയാണ് ടി പി രാജീവൻ ഉത്തരാധുനിക കവിതയിലെ ഏറ്റവും ശ്രദ്ധേയനായ കവിയാണ് അദ്ദേഹം ആഴത്തിലുള്ള ലോകബോധവും കൃത്യമായ രാഷ്ട്രീയ ധാരണകളും അദ്ദേഹത്തിൻ്റെ കവിതകളെ വ്യത്യസ്തമാക്കുന്നു വാതിൽ രാഷ്ട്രതന്ത്രം കോരിത്തരിച്ചവൾ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഇദ്ദേഹത്തിൻ്റെ ഗൃഹാതുരമായ ഓർമ്മകളെ പങ്കുവയ്ക്കുന്ന കവിതയാണ് വിറ്റിലച്ചെല്ലം ഒരു സ്വപ്നമെന്നും മാജിക്കൽ റിയലിസം എന്ന് വിളിക്കാവുന്ന അന്തരീക്ഷം ഈ കവിതയ്ക്കുണ്ട് മുത്തശ്ശൻ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു മുത്തശ്ശി മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനാകട്ടെ ജനിച്ചിട്ടുമില്ലായിരുന്നു എന്നിട്ടും ഒരു ദീർഘയാത്ര കഴിഞ്ഞ് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എന്ന കവി പറയുന്നു ഭൂതകാലത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടവും ഭാവിയിലേക്കുള്ള ദീർഘവീക്ഷണവും എന്ന നിലയിൽ ഈ കവിതയെ കാണാം മുത്തശ്ശനും മുത്തശ്ശിക്കുമൊപ്പം കാശിക്ക് പോവുകയാണ് ആഖ്യാതാവായ ഞാൻ ഈ ചിത്രം മറ്റെന്തിൻ്റെയോ പ്രതീകമാണ് കാശിക്ക് പോകുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കും മടക്കയാത്രയില്ല മടക്കയാത്രയില്ലാതെ നമ്മുടെ വീടുകളിൽ നിന്ന് പടിയിറങ്ങുന്ന വൃദ്ധജനങ്ങൾ എന്ന് ഒരു തുടർ കഥയാണ് എന്ന് നാം മനസ്സിലാക്കുന്നു മുത്തശ്ശനും മുത്തശ്ശിയും ആദ്യമായിട്ടാണ് പുറത്തിറങ്ങുന്നത് ഇപ്പോൾ വിരിങ്ങിറങ്ങിയ പോലെ അവർ ചുറ്റുപാടും നിരീക്ഷിക്കുന്നു വീടും അതിൻ്റെ ചുറ്റുപാടുകളുമായിരുന്നു അവരുടെ ലോകം അവിടെ നിന്ന് അസുരക്ഷിതത്തിൽ നിന്നാണ് അവർ പുറപ്പെടുന്നത് നിസ്സഹായതയുടെ ചിത്രമാണ് ഇവിടെ കടന്നു വരുന്നത് മുത്തശ്ശിനെ കണ്ണു കാണില്ല മുത്തശ്ശിക്ക് ചെവിയും കേൾക്കില്ല വെറ്റില ചെല്ലത്തിനൊപ്പം കണ്ണും കാതും കൈമാറിയാണ് അവർ ജീവിച്ചത് പരസ്പരം താങ്ങായി ജീവിച്ച അവർ യാത്ര തിരിക്കുന്നത് മടങ്ങി വരാനല്ല എന്നതാണ് സത്യം നാലും മുറുക്കുന്നതിനിടയിൽ അടയ്ക്കുക അടക്കയോ പുകയിലയോ തലയ്ക്ക് പിടിച്ച് അവർക്ക് മൂത്രശങ്ക ഉണ്ടാകുന്നു ആദ്യം പൊയ്ക്കൊള്ളാൻ പരസ്പരം പറയിക്കുന്നു പറയുന്നുണ്ടവർ എന്നാൽ അവരുടെ സഹകരണ മനോഭാവവും പരസ്പരമുള്ള കരുതലും ഇവിടെ നമുക്ക് കാണാനാകും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിർബന്ധിച്ചതിനു ശേഷം രണ്ടുപേരും ഒരുമിച്ച് ടോയ്ലറ്റിനകത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു വർഷങ്ങൾക്കപ്പുറത്ത് നിന്ന് ഒരു ചിരി വന്ന് ഇരുവരുടെയും മുഖത്ത് പടർന്നു എന്ന് കവി കുറിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ നഷ്ടമായിരുന്നതിൻ്റെ സൂചന ലഭിക്കുന്നുണ്ട് പുതിയ തലമുറ അവരോട് എങ്ങനെ പെരുമാറി എന്നുകൂടി അന്വേഷിപ്പിക്കാൻ നാം പ്രേരിതരാകുന്നു ടോയ്ലറ്റിനകത്ത് ഭിത്തിയിൽ ഒരു നഗ്നസുന്ദരിയുടെ ചിത്രം അത് വിദഗ്ധമായി കാണപ്പെട്ടു ആ കാഴ്ച മുത്തശ്ശിനും മുത്തശ്ശിക്കും ഞെട്ടലുണ്ടാക്കുന്നു ഇത്തരം കാഴ്ചകൾക്കും വെളിയിൽ നിൽക്കുന്നവരാണവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് പുതിയ കാഴ്ചകളും അനുഭവങ്ങളും അവരെ വന്ന് പൊതിയുന്നത് അടുത്ത തീവണ്ടിയിൽ വരുന്ന തൻ്റെ മക്കളും കൊച്ചുമക്കളും കാണരുത് എന്ന് കരു എന്ന് കരുതി അവരത് തേച്ചുമാച്ചു കളയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അപ്പോൾ തറവാട്ടുകുളത്തിൽ പായൽ നീങ്ങിയ ഇടത്തിൽ പാതിരയ്ക്ക് പൂർണ്ണ ചന്ദ്രബിംബം എന്ന പോലെ അരക്കെട്ടിൽ കാവുകളും നിലയില്ലാത്ത ആഴങ്ങളുമായി തട്ടകത്തമ്മയുടെ ചിത്രം ഭിത്തിയിൽ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് അവർ കാണുന്നു തറവാടിനൊപ്പമുള്ള കാവുകളും നിലയില്ലാത്ത ആഴങ്ങളും തട്ടകത്തമ്മയോടൊപ്പം ഉണ്ടായിരുന്നു എന്ന സൂചന ഏറെ ധ്വനിസാന്ദ്രമാണ് മുത്തശ്ശിനോടും മുത്തശ്ശിയോടുമൊപ്പം തട്ടകത്തമ്മയും കാവുകളും കുളങ്ങളുമെല്ലാം യാത്ര പുറപ്പെട്ടിരുന്നു വൃദ്ധജനങ്ങളും തട്ടകത്തമ്മയും കുളങ്ങളും കാവുകളുമെല്ലാം ഇല്ലാതാകുന്ന പുതിയ കാലത്തെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തുകയാണ് ഇവിടെ കവി നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാലത്തെയും സംസ്കാരത്തെയും ജീവിത രീതിയെയും മൂല്യങ്ങളെയുമെല്ലാം പ്രതിനിധീകരിക്കുകയാണ് ഈ കവിത വീറ്റിലൊല്ലം